പിന്നെ അദ്ദേഹം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സഹോദരൻ തോമസ് ചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തോ ചാണ്ടി അദ്ദേഹത്തിനെതിരെ നിങ്ങൾ പഴയ പിന്നെ ആളുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിച്ചാൽ മതി. ഞാൻ ആ കാര്യത്തിൽ ഒരു ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് അദ്ദേഹം മന്ത്രിയായിരുന്നുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് ഗവൺമെന്റിനെതിരെ കൊടുത്തത് നിയമപരമായി അത് അദ്ദേഹത്തിന് ദോഷം ചെയ്യാനാണ് സാധ്യത. അതിന്റെ എന്തൊരു ലീഗൽ ഒരു നിയമ വശം ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഹൈക്കോടതിയിൽ കൊടുത്തതുകൊണ്ട് മന്ത്രി എന്ന നിലയ്ക്ക് അത് നിയമപരമായി ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് ശരിയാണെന്ന് ഹൈക്കോടതിയും പിന്നെ വിധിയിലൂടെ അന്ന് പ്രസ്താവിക്കേണ്ടത് ആ പശ്ചാത്തലത്തിൽ രാജിവെക്കേണ്ടി വന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്കുള്ള എന്റെ നിയമപരമായ ഒരു പരിജ്ഞാനം നിയമപരമായ ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ മറ്റൊരു കാര്യത്തിൽ ഞാൻ ഇവരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടുകയോ പ്രതികരിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ തോമസ് ചാണ്ടിയുമായിട്ട് നല്ല ബന്ധമാണ്. അദ്ദേഹം ഞാനുമായിട്ട് ഒരു പിണക്കവും ഇല്ല. എനിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി എന്റെ രാഷ്ട്രീയ പാർട്ടിയും കണ്ട. പിന്നൊന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ തവണ അദ്ദേഹത്തിനെതിരെ രണ്ടു പ്രാവശ്യം മത്സരിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസ് ഒരിക്കലും കുട്ടനാട് മത്സരിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ജനാധിപത്യ കേരള കോൺഗ്രസിനെ പിന്നെ ഇതിനകത്ത് കൂട്ടിക്കൊഴിക്കേണ്ട കാര്യം എന്ത്? കഴിഞ്ഞ രണ്ടു പ്രാവശ്യവും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത്. അപ്പോൾ ഇത്തരം പരസ്പര വിരുദ്ധവും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇത്രയുമാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട സാഹചര്യം ഉണ്ടായാൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ആ സന്ദർഭത്തിൽ പറഞ്ഞു. മുന്നണിക്ക് അകത്ത് നിൽക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പിന്നെ പരിമിതികളുണ്ട് എല്ലാ കാര്യങ്ങളും പറയാം. അതായത് പണം വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞ വാർത്ത തെറ്റല്ല? ഞാൻ പറഞ്ഞല്ലോ, മലയാള മനോരമയിൽ ഇന്ന് വന്ന വാർത്തയുമായ വാർത്തയെക്കുറിച്ച് ഞാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, സമയം എപ്പോഴെന്നുള്ളതിനൊന്നും വലിയ പ്രസക്തി ഇല്ലല്ലോ. വിഷയമല്ലേ പ്രസക്തി? എവിടെ വെച്ച് എന്ന് എപ്പോഴെന്നുള്ളതെന്ന് അതൊന്നും ഒരു പ്രസക്തമായ വിഷയമല്ലല്ലോ. വിഷയം സബ്ജക്റ്റാണ്. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ മുഖ്യമന്ത്രിയെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അതിലൊന്നും പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ ഈ മലയാള മനോരമ ഇന്ന് വന്ന വാർത്തയെക്കുറിച്ച് ഞാൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. എന്ന് മുഖ്യമന്ത്രി വിളിച്ചു. അതല്ല, ഈ 50 കോടി വാഗ്ദാനം ചെയ്ത് താങ്കൾ പോകുന്നത് നിഷേധിച്ചു, താങ്കളെ സമീപിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഇതേക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഒരു മുന്നണിക്കകത്ത് നിൽക്കുന്ന മറ്റൊരു കക്ഷി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ ചില പരിമിതികളുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്ക് പരസ്യമായിട്ട് പറയാൻ കഴിയില്ല. ബഹുമാന ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ തുറന്ന് സത്യസന്ധമായി തുറന്നു പറഞ്ഞു. അല്ല, ഞാൻ പറയുന്നത് അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹമാണല്ലോ വിശദീകരിച്ചതെന്ന്. നിയമസഭയുടെ ലോഞ്ചിൽ സംസാരിക്കുന്ന അദ്ദേഹമല്ലേ പറഞ്ഞു? ഞാൻ നിങ്ങളുടെ മാധ്യമങ്ങളെ കാണുന്നത് ഇപ്പോഴാണ്. ഞാൻ പറയുന്നത് ഞാനിപ്പോഴാണല്ലോ നിങ്ങളെ കാണുന്നത്. ഇതെല്ലാം നിയമസഭയുടെ ലോഞ്ചിൽ സംസാരിക്കുന്ന അദ്ദേഹം തന്നെയാണ് പറയുന്നത്. അല്ല, ഇതിലൊരു പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായി, പുറത്ത് കേൾക്കുന്ന വാർത്തയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അതിനുശേഷമാണോ താങ്കൾ സംസാരിച്ചിട്ടുള്ളത്? അല്ല, എനിക്കറിയില്ലല്ലോ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ എങ്ങനെ അറിയുന്നത്? ഈ ഓഫർ താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? ഈ ഓഫർ വന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഈ പറഞ്ഞതെന്നെല്ലാം വ്യക്തമാണല്ലോ. ഓഫർ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മലയാള മനോരമയിൽ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ഞാനുമായി സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ഞാൻ അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തി. അല്ല, ഞാൻ പറഞ്ഞില്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ ഇപ്പോ പറയാൻ എന്റെ പരിമിതികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു മുന്നണിയിൽ നിൽക്കുന്ന കക്ഷിയാണ്. അപ്പൊ അതിന്റെ പരിമിതികൾ നിങ്ങൾ നിയമമുണ്ടല്ലോ, സമയം അവസാനിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് ആരിങ്ങോട്ട് ചോദിച്ചോ അങ്ങോട്ട് ചോദിച്ചോ എന്നുള്ളതിനകത്ത് പ്രസക്തിയില്ലല്ലോ. ഈ വിഷയമാണല്ലോ പ്രസക്തം. ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യത്തെ സെന്റൻസ് ആര് പറഞ്ഞു? രണ്ടാമത്തെ സെന്റൻസ് ഇങ്ങോട്ടാണ്.
അല്ല ഇതിലൊരു ക്ലാരിറ്റി, അതായത് അദ്ദേഹമാണല്ലോ പറഞ്ഞത് ലോബിയിൽ വെച്ച് സംസാരിക്കുന്നത്. ഇതുപോലൊരു കാര്യം കോഴ കൂറുമാറ്റത്തിന് കോഴയാണെങ്കിൽ അത് നിയമസഭയുടെ ലോബി വെച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഹോട്ടലിൽ വെച്ച് സംസാരിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ? നിയമസഭയിൽ ലോബിയിൽ വെച്ച് സംസാരിക്കുന്നു പറഞ്ഞത് അദ്ദേഹമല്ലേ? അങ്ങനെയല്ല അദ്ദേഹം, ഇത്തരം കാര്യങ്ങളാണെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ വെച്ചില്ലേ സംസാരിക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, നിയമസഭയുടെ ലോബിയിൽ വെച്ചാണ് സംസാരിക്കുന്നത് അദ്ദേഹമാണെന്ന് 3 മണിക്ക് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഞാനിപ്പോഴല്ലേ നിങ്ങളെ കാണുന്നത്? പത്രവാർത്തയെ കൊട്ടിയതാണെന്ന് പറഞ്ഞത്. അതെ, അത് പത്രവാർത്തയെ കൊട്ടിയതാണെങ്കിൽ പത്ര സോഴ്സ് എവിടെ നിന്നുള്ള അദ്ദേഹം ഇഴിച്ച് അതിനുള്ള മറുപടി അദ്ദേഹം തരട്ടെ. ഞാൻ എനിക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട സന്ദർഭം വന്നാൽ ഞാൻ പറയും. 50 കോടി ചെലവഴിച്ച് 2 MLA വാങ്ങിയിട്ട് ശരത് പവാർ, അജിത് പവാർ ഗ്രൂപ്പ് അവർക്ക് എന്തിനാണ് ഷോക്കേസിൽ ചില്ലിട്ട് വെക്കാനാണോ? അയാളോട് ചോദിക്കും. ഞാനല്ലോ പറഞ്ഞത്, അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഇതിനെല്ലാം മറുപടി അദ്ദേഹം തന്നെയല്ലേ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു പ്രതികരണവും നടത്താത്ത ഒരു വാർത്തയെ കുറിച്ച് എന്തിനാണ് കാലത്തുമാൻ 3 പ്രാവശ്യം എന്റെ പേരത്തെ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്? എന്തിനാ ശ്രീ പി സി ചാക്കോ, മന്ത്രി ശശീന്ദ്രൻ എത്ര പക്വമായിട്ട് അവർ ആ വാർത്തയെ കുറിച്ച് പ്രതികരിച്ചത്? ഇത്ര അപക്വമായ ഒരു പ്രസ്താവന ഞാൻ രാവിലെ 2 പ്രാവശ്യം അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ചില്ലല്ലോ. ഒരു മുന്നണിയാണ്, ഒന്നും പറയേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഇത്രയെങ്കിലും പറയാൻ നിർബന്ധിതമായത് അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മുന്നണിക്കെത്തുന്നതുകൊണ്ട് ഇതിലപ്പുറത്തേക്ക് ഒരു പരിമിതിക്കപ്പുറമൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഇപ്പോ താങ്കൾ നിഷേധിക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ മലയാള മനോരമയിൽ ഇന്ന് വാർന്ന വാർത്തയെ കുറിച്ച് ഞാനും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മനസ്സിലാക്കട്ടെ, അദ്ദേഹം മന്ത്രിയാകുന്നതും പിന്നെ ശശീന്ദ്രൻ മന്ത്രിയാകുന്നതും എനിക്കെന്താ വ്യത്യാസം? അപ്പൊ അങ്ങനെയാണെങ്കിൽ മന്ത്രി താല്പര്യമുള്ള ആളുകളല്ലേ ഈ വാർത്തയ്ക്ക് പിന്നിൽ? അദ്ദേഹം പറ എന്റെ പേരെന്തിനാ അദ്ദേഹം പറഞ്ഞത്? താങ്കൾക്ക് പുള്ളി ഇഷ്ടമില്ലെന്നാണ് പുള്ളി? എനിക്കെന്ത്, എന്നോട് എന്നെ അങ്ങ് അദ്ദേഹത്തിന് ഇഷ്ടമില്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. ഈ തോമസ് കെ തോമസ് പറഞ്ഞത് 50 കോടി കൊടുക്കാനുള്ള അസറ്റൊന്നും 50 കോടി കൊടുക്കാനുള്ള അസറ്റൊന്നും ആന്റണി രാജുവിന് ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ 50 കോടി കൊടുക്കാനുള്ള ഇന്നത്തെ ആ വാർത്തയിൽ തന്നെ പറയുന്നുണ്ടല്ലോ ആ പണത്തിന്റെ ഓഫർ വന്നത് ഇവിടെ നിന്ന്. ആ വാർത്തയിൽ പറയുന്നില്ലേ? അതെന്താ ആ വാർത്ത നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം? എന്നോട് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തോടല്ലേ ചോദിക്കേണ്ടിരുന്നത്? എന്താ അവിടെ ഉള്ള പത്രക്കാർ എന്തുകൊണ്ടത് ചോദിച്ചില്ല? ഈ 50 കോടി കൂറുമാറ്റത്തിന്റെ ലക്ഷ്യം എന്താണ്? അത് പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇത് എനിക്ക് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒരു മുന്നണിക്കെത്തുന്നുണ്ട് തുറന്നു പറയാനുള്ള പരിമിതി ഞാൻ അദ്ദേഹം പറഞ്ഞല്ലോ. എനിക്ക് അദ്ദേഹത്തെ പോലെ ചുമ്മാ എനിക്ക് പിന്നെ ഇങ്ങനെ പിന്നെ പറയാൻ കഴിയില്ല. നേരിൽ നിൽക്കുന്നോണ്ടാണ് ഇത് ചോദിക്കുന്നത്. അതായത് എന്റെ KB ഗണേഷ് കുമാർ പറഞ്ഞത് എന്റെ വന്ന് ചോദിച്ചില്ലല്ലോ, അദ്ദേഹത്തിനോട് മാത്രം വന്ന് ചോദിക്കുന്ന എന്താണ്? അത് താങ്കളെ ലക്ഷ്യം വെച്ചാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അപ്പോ ഈ വസ്തുതയെ ശരിവെക്കുന്ന സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്, ഈ ആരോപണത്തെ ശരിവെക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒരു മന്ത്രി നടത്തിയിരിക്കുകയാണ്. അതല്ലേ നിങ്ങൾ എന്താ ആ ആംഗിളിൽ എടുക്കാത്തത്? പക്ഷെ എന്തുകൊണ്ട് കുഞ്ഞുമൻ മാത്രം ഇത് നിഷേധിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആര് നിഷേധിക്കുന്നുണ്ടോ ആര് പറയുന്നുണ്ടോന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഈ വാർത്തയെ സംബന്ധിച്ച് സത്യസന്ധമായിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ മുഖ്യമന്ത്രിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാർത്തയിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അങ്ങനെ വിശദീകരിക്കാൻ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയും ഞാനുമായി സംസാരിച്ച കാര്യങ്ങൾ പറയാൻ ഇപ്പോ പരിമിതിയുണ്ട്. അങ്ങേക്ക് അറിയാമല്ലോ, അങ്ങനത്തെ അവസരയാണെങ്കിലും പറയാൻ. ഓഫർ വന്നിട്ട് ഉടനെ തന്നെയാണ് മുഖ്യമന്ത്രിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ സെന്റൻസിനകത്തെല്ലാം ഉൾക്കൊണ്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് കുഴപ്പം. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാതിരിക്കാനുള്ള ഒരു കാരണമായി താങ്കൾ ഇത് കാണുന്നുണ്ടോ? അത് അദ്ദേഹമാണല്ലോ പറഞ്ഞത്, അതാണ് ഒരു കാരണമെന്ന്. ഞാനല്ലോ പറഞ്ഞത്, അദ്ദേഹം ആദ്യം നടത്തിയ പ്രസ്താവന എന്താ പത്രസ? അതാണ് ഞാൻ പറഞ്ഞത്, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ. അദ്ദേഹം ആദ്യം നടത്തിയ പ്രസ്താവന എന്താ? അല്പസാവകാശം മുഖ്യമന്ത്രി ചോദിച്ചു എന്ന് പറഞ്ഞു. ഈ ആരോപണം അന്ന് അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ആരോപണം ഇപ്പോ ഞാൻ കൂടാതെ നടത്തിയാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കുക എന്നുള്ള ആരോപണം ഇന്നാണ് അദ്ദേഹം പറഞ്ഞത് മലയാള മനോരമയിൽ വാർത്ത വന്നതിനുശേഷം. എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ ഇവർ കാണാൻ പോയിട്ട് ഇവർ 2 മാസമായിട്ടുണ്ട്? സെപ്റ്റംബർ 3 ആണെന്നാണ് എന്റെ ഓർമ്മ. ഇവർ മുഖ്യമന്ത്രിയെ കാണാൻ പോയി ഇപ്പൊ 25 ഒക്ടോബർ ആയല്ലോ. എന്തേ അന്ന് പുറത്തിറങ്ങിയിട്ട് പറയാത്തതെന്താ? അന്ന് പറഞ്ഞതെന്താ? അല്പം മുഖ്യമന്ത്രി അല്പം സാവകാശം ചോദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തിരക്കാണ്, ഇപ്പോ AGP വിഷയമാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഈ 2 മാസമായിട്ട് പറയാതിരുന്നൊരു കാര്യം ഇന്ന് അദ്ദേഹം എങ്ങനെ
എന്റെ പേരിൽ ആരോപിക്കുന്ന ഗൂഢാലോചനയായിട്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ അദ്ദേഹം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞില്ല. ശരത് പവാർ പക്ഷത്തിരിക്കുന്ന തോമസ് ടി തോമസ് അജിത് പവാർ പക്ഷത്തിന് വേണ്ടി ഈ നീക്കം നടത്തുമ്പോൾ എന്താ അദ്ദേഹം അജിത് പവാർ പക്ഷത്താണോ? അതായത് ബി ജെ പി മിഷനാണോ ഇത്? അങ്ങനെ ചോദിക്കാൻ താങ്കളും ആ മുന്നണിയിൽ നിൽക്കുന്നതാണോ? ഞാൻ മുന്നണി നിൽക്കുകയാണ്. ഞാൻ മുന്നണി നിൽക്കുന്ന ഒരു ഘടകക്ഷി എന്നുള്ള നിലയ്ക്ക് മറ്റു കക്ഷികൾ ഓരോരുത്തർ ആരുമായിട്ട് സംസാരിക്കുന്നു, ആരുമായിട്ട് വേറെ പാർട്ടിയിൽ പോകാൻ പോകുന്നു എന്നുള്ളത് ഞാൻ അന്വേഷിക്കേണ്ട മിഷനാണെങ്കിൽ അത് പൊളിറ്റിക്കലായിട്ട് വിശദീകരിക്കാം. ഇത് അജിത് പവാർ പക്ഷം എന്ന് പറയുന്നത് ബി ജെ പി മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ താങ്കൾക്ക് അത് പൊളിറ്റിക്കലായി വിശദീകരിക്കാം. ഞാൻ എന്തിനാ അജിത് പവാർ ഈ മുന്നണിയുടെ ഭാഗമാണ്? അല്ല, ബി ജെ പി മുന്നണിയുടെ ഭാഗമാണല്ലോ. അതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് അങ്ങനെ തുറന്നു പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇവിടെ അജിത് പവാർ അല്ലല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങൾ വന്നിരിക്കുന്നത് തോമസ് ചാണ്ടിക്കെതിരെയല്ലേ വന്നിരിക്കുന്നത്? അജിത് പവാറിനെതിരെ യോഗത്തിലല്ലേ പറയാൻ വരത്തുള്ളൂ? ഞാൻ മുന്നണി യോഗത്തിൽ എന്ത് പറയണം? മുഖ്യമന്ത്രിയുമായിട്ട് എന്ത് സംസാരിക്കണം എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ എവിടെ പറയണമെന്ന് ആർക്കും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പത്രം ഇന്നത്തെ മലയാള മനോരമയിൽ വന്ന വാർത്തയ്ക്ക് ആധാരമായ വിഷയത്തെ കുറിച്ച് മുഖ്യമന്ത്രിയും ഞാനുമായി സംസാരിച്ചിട്ടുണ്ട്. ആ വിഷയം ബഹുമാനം മുഖ്യമന്ത്രിയുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട് എന്നവര് അജിത് പവാർ പക്ഷത്തിന്റെ നേതാവ് തന്നെ അത് തെറ്റാണെന്ന് പറയുകയും ചെയ്തു. അപ്പൊ തോമസ് കെ തോമസിന്റെ മാത്രം താല്പര്യമായിരുന്നത് എനിക്കറിയില്ല. അപ്പൊ അക്കാര്യത്തിനകത്ത് അമ്മയ്ക്ക് പണം വാഗ്ദാനം ചെയ്തു, തോമസ് കെ തോമസ് പണം വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് അതിന്റെ കണ്ടന്റ്. അത് നമ്മൾ പൂർണ്ണ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്റെ വായിൽ ഇങ്ങോട്ട് ഉത്തരം തിരികെ കേട്ടണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണുള്ളത് ഈ മാധ്യമങ്ങളുടെ കേൾക്കുന്നവർ കേൾക്കുന്നു. നിങ്ങളുടെ വായി കിടക്കുന്ന കാര്യം എന്നോട് ഞാൻ പറഞ്ഞല്ലോ, ഈ വാർത്ത മാധ്യമ മനോരമയിൽ വന്ന വാർത്തയെ കുറിച്ച് വിഷയത്തെക്കുറിച്ച് ഞാൻ മുഖ്യമന്ത്രിയെ സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ മുഖ്യമന്ത്രിക്കോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 50 കോടി വിശദാംശങ്ങൾ എനിക്ക് പറയാൻ പരിമിതികളുണ്ട്. കാരണം ഒരു മുന്നണിക്ക് അകത്ത് നിൽക്കുന്ന കക്ഷി എന്നുള്ള നിലയ്ക്ക് എല്ലാ വിശദാംശങ്ങളും പരസ്യമായി പ്രതികരിക്കുന്ന അത്ര അപക്വമായ നിലപാട് ഇപ്പോൾ എനിക്ക് സ്വീകരിക്കാം. ഇങ്ങനൊരു ഓഫർ വന്നപ്പോ അങ്ങ് ആ സമയത്ത് പ്രതികരിച്ചില്ലേ? സി എന്താ നീ പറയുന്നത്? നിങ്ങൾ ഈ ചിത് ആരോടെ ചോദിക്കുന്നത്? ഇങ്ങനെയാണോ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോ എങ്ങനെയൊരു ഓഫർ എന്നുള്ളത് നിങ്ങൾ ചോദിക്കും? അങ്ങനെയാണോ ചോദിക്കേണ്ടത്? സി ഒരു പത്രസമ്മേളനത്തിൽ ഇതുപോലൊരു വിഷയത്തെ കുറിച്ച് ഞാൻ പറയുന്ന വാചകങ്ങളുടെ സ്പിരിറ്റിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. അതിൽ കൂടുതൽ എനിക്കിപ്പോൾ പറയാൻ പരിമിതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എവരിഥിങ്. അവസാനിക്കുന്നില്ല. ഇങ്ങനെ ഒരു ആരോട് വന്നു കഴിഞ്ഞാൽ, അത് കോടികൾ കൊടുത്ത് രണ്ട് MLA വിലക്ക് വാങ്ങുന്നു എന്നിടത്തിൽ ഒരു ആരോട് വന്നു കഴിഞ്ഞാൽ അത് താങ്കളും മുഖ്യമന്ത്രിയും മാത്രം സംസാരിച്ച് തീർക്കേണ്ട വിഷയമാണ്. അത് അങ്ങനെ അതേപോലെ കേസിന് ഒരു FIR ഇട്ട് അത് കേസ് രജിസ്റ്റർ ചെയ്ത കാര്യമില്ലേ? അത് രാഷ്ട്രത്തിന് അപ്പുറത്തേക്ക് നിയമപരമായി പോകേണ്ട മുന്നോട്ട് പോകേണ്ട കാര്യമല്ലത്? അത് വലിയ ഗുരുതരമായ മലയാള മനോരമ വാർത്തയെ കുറിച്ച് കേസിന് പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ല, ഇപ്പൊ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ MLAമാരെ പൈസ കൊടുത്ത് അതേപോലെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്ന പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഡൽഹിയിലടക്കം. അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു സംഭവം ഇത്ര സീരിയസ് ആയിട്ടൊരു വിഷയം നടന്നിട്ട് അത് ഒരു മാധ്യമം അത് പുറത്തു കൊണ്ടുവരുമ്പോൾ മാത്രമാണ് അറിയാം MLAക്ക് അത് പുറത്തു പറയാനുള്ള ഒരു എനിക്ക് വ്യക്തത വരുത്താൻ ഇപ്പോൾ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എത്ര ചോദിച്ചാലും എനിക്ക് ഈ സന്ദർഭത്തിൽ ഇത്രയേ വ്യക്തമാക്കാൻ കഴിയും. എപ്പോഴെങ്കിലും വ്യക്തമാക്കി കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളപ്പോ നിങ്ങളിവിടെ തന്നെ ഉണ്ടല്ലോ. ആര് പറയുന്നു? ആരാ പറയുന്നത്? ഞാൻ ഇതെല്ലാം പറയുന്നില്ല. ഇങ്ങനെ ഓരോ സെന്റൻസും എന്നോട് ഞാൻ പറഞ്ഞതായിട്ട് എന്നെ കുറിച്ച് ആ മനോരമയിൽ വന്നിരിക്കുന്ന ഒരു സെന്റൻസ് എന്താ? മുഖ്യമന്ത്രിയുമായി സംസാരിക്കും, ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കും, ഈ വിഷയം സംസാരിക്കണമെന്ന് മാത്രം അത് ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ കൂടുതൽ വാർത്തയ്ക്ക് വന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്തിനു വിശദീകരിക്കും? ലോബിയിൽ വെച്ചാണ് കോവർ കുഞ്ഞുമോനുണ്ടായിരുന്നു കൂടിക്കാഴ്ച നടന്ന സമയത്ത് കോവർ കുഞ്ഞുമോനുണ്ടായിരുന്നു ലോബിയിൽ വെച്ചാണ് സംസാരിച്ചതെന്നുള്ളത് ഇന്ന് ശ്രീ തോമസ് കെ തോമസ് തന്നെയല്ലേ ഇന്ന് നിങ്ങളോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരിക്കാൻ എനിക്കിപ്പോ പരിമിതിയുണ്ട്.
ഒന്നും പറയില്ല എന്നുള്ളതല്ല, പറയേണ്ടത് മുഴുവൻ പറഞ്ഞു. മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാവുന്നുണ്ട്, ചെറുക്കത് മനസ്സിലാവുന്നില്ല. ആ പോകണം നീക്കേണ്ട ഉത്തരവാദിത്വം എനിക്കല്ലല്ലോ. എനിക്കൊരു ബാധ്യത ഇല്ല, എനിക്കെന്ത് ബാധ്യത? ജനപ്രിയ എന്നുള്ള നിലയ്ക്ക് ഉള്ള ബാധ്യതയാണ് ഞാനിപ്പോ നിറവേറ്റുന്നത്. ഞാൻ എനിക്ക് ഞാൻ എന്റെ ഭാഗത്തു നിന്നുള്ള എന്നെ കുറിച്ച് പറഞ്ഞതിന് തൽക്കാലം ഇത്രയും ക്ലാരിറ്റി മതി. ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയരുത്. മലയാള മനോരമയിൽ വന്ന വാർത്തയെ കുറിച്ച് മുഖ്യമന്ത്രിയും ഞാനുമായി സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ സത്യസന്ധമായി പറഞ്ഞു. അത് ആന്റണി രാജു എം എൽ എക്ക് പണം വാഗ്ദാനം നൽകിയതാണോ? ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ മനോരമ വാർത്ത എന്താണെന്ന് നിങ്ങളൊന്ന് വായിക്കേ. ഈ കൂറുമാറ്റത്തിന്റെ കോഴ എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് അന്വേഷണം നടക്കണ്ടേ? എന്തിനു വേണ്ടിയാണ് അത? അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ അന്വേഷണം. ഈ തോമസ് കെ തോമസ് പറഞ്ഞു അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ അന്വേഷണം. ഈ തോമസ് ഞാൻ അദ്ദേഹം അന്വേഷണം ആവശ്യപ്പെടുമ്പോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണല്ലോ അന്വേഷണം. ഞാനുമായി ബന്ധപ്പെട്ട അല്ലല്ലോ വിഷയം. എന്നെ പ്രതി കൂട്ടിൽ നിർത്തുന്ന ഒരു വാർത്ത അല്ലല്ലോ അത്. ഇത്രയും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം അദ്ദേഹം അന്വേഷണം ആവശ്യപ്പെട്ടാൽ നിശ്ചയമായിട്ടും അന്വേഷിക്കണമല്ലോ. എന്താ സംശയം? താങ്കളും ആവശ്യപ്പെടുന്നു അന്വേഷണം. അല്ലല്ല, അദ്ദേഹമാണ് ആവശ്യപ്പെട്ടത്, ഞാനല്ല ആവശ്യപ്പെട്ടത്. അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം അന്വേഷണം ആവശ്യപ്പെട്ട സ്ഥിതിക്ക് എന്തിനാ അന്വേഷിക്കാതിരിക്കുന്നത്? ഈ പ്രശ്നം പുള്ളി പറഞ്ഞത് ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് പുള്ളിയുടെ മന്ത്രിസ്ഥാനം തൽക്കാലത്തേക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുള്ളി ഉറപ്പായിട്ട് മന്ത്രിസ്ഥാനം. സെപ്റ്റംബർ മൂന്നിന് ഏതാ ഉപതെരഞ്ഞെടുപ്പ് പറയാൻ വെച്ചത് കേരളത്തിൽ? ഞാൻ കേട്ടില്ല. സെപ്റ്റംബർ മൂന്നിന് അല്ല, ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പ് നവംബർ 13. സെപ്റ്റംബർ മൂന്നിനാണ് അവർ മന്ത്രിയെ മുഖ്യമന്ത്രിയെ കാണാൻ പോയതാണ് എന്റെ ഓർമ്മ. നിങ്ങൾ ഒന്നുകൂടെ എന്റെ ഒരു ഓർമ്മയിൽ ഞാൻ പറയാം, ഞാൻ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. എന്റെ ഒരു ഓർമ്മയിൽ സെപ്റ്റംബർ 3 ഞാൻ ഓർക്കുന്നത്. അന്ന് എവിടെയാ ഉപതെരഞ്ഞെടുപ്പ് പറ്റിയത്? അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും അപക്വമായ പ്രസ്താവനകളിൽ നിന്ന് തന്നെ ഇതിന്റെ സത്യം കേൾക്കുന്ന ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇങ്ങനെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ അന്വേഷണവുമായി താങ്കൾ സഹകരിക്കുമോ? എന്നോട് ആരെങ്കിലും അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഞാൻ സഹകരിക്കാതെ ഒളിച്ചു പോകേണ്ട കാര്യം എനിക്ക്? ഞാനിതിന് ഒളിച്ചു പോകണം? എന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമാക്കിയാൽ 100% ഞാൻ സഹകരിക്കും. അങ്ങൊരു ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ ആണ്. ഒരു പത്രത്തിൽ ഒരു വാർത്ത വന്നു, അത് ശരിയാണെന്ന് അങ്ങ് പരസ്യമായി പരോക്ഷമായാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താണ് നടന്നത് എന്നത് അങ്ങേക്ക് വിശദീകരിക്കണം. ഞാൻ ചോദിക്കട്ടെ, അതാണല്ലോ മാധ്യമത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. മലയാള മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിലെ വാർത്തയിൽ വന്നൊരു വാർത്തയാണല്ലോ അത്. അതേക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അതേക്കുറിച്ച് തോമസ് ചാണ്ടി തന്നെ വിശദീകരിച്ചതിൽ നാടുകൾക്ക് ബോധ്യമായിട്ടുണ്ട്. അതെ, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ തന്നെ ആളുകൾ കാര്യം ബോധ്യമായിട്ടുണ്ട്. പക്ഷേ ഈ വാർത്തകൾ രാവിലെ അനുസരിച്ചുകൊണ്ട് അങ്ങനെ സമീപിച്ച സ്ഥലവും സമയവും ഒക്കെ പ്രസക്തമാണ്. അത് പൊതുസമൂഹത്തിന് അറിയണം. അത് അങ്ങനെ അത് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ നിങ്ങളും അന്വേഷിക്കും. വേറെ അന്വേഷണം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അന്വേഷണത്തിൽ ഇതെല്ലാം പുറത്തുവരട്ടെ. ഇപ്പഴേ ഞാനല്ലോ, ഞാനെന്തിനാ പറയണത്? ഇതെന്റെ ചോദ്യമല്ലല്ലോ. ഇതെല്ലാം ഇതൊന്നും എന്നെയൊന്നുമല്ല, എന്നെ ഞാൻ ഈ വാർത്ത പറഞ്ഞതായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവസാന 3 വാർത്തയിൽ ഞാൻ ഗൂഢാലോചന നടത്തിയെന്നുള്ളതാണ്. ഈ വാർത്ത പോലും ആ മാധ്യമത്തിൽ പറഞ്ഞത് ഞാനാണെന്ന് അദ്ദേഹം പറയുന്നില്ല. എന്താ അവരെ കുറിച്ച് അദ്ദേഹം പറയാത്തത്? ആ മാധ്യമം കൊണ്ട് എഴുതിയ സുജിത് നായർ എന്ന് പറയുന്ന ആളുടെ പേര് വെച്ച് എഴുതിയ വാർത്തയിൽ ആ സുജിത് നായരുമായിട്ട് അദ്ദേഹം സംസാരിച്ചു വന്നു. ആ സുജിത് നായർക്ക് വാർത്ത കിട്ടിയ സോഴ്സ് എന്താണെന്നും ഇന്ന് തോമസ് കെ തോമസ് തന്നെയാണല്ലോ നിങ്ങൾ വിശദീകരിച്ചത്. അപ്പൊ നിങ്ങൾ ആ ആംഗിളിലല്ലേ അന്വേഷിക്കേണ്ടത്? ഈ വാർത്ത പുറത്ത് വന്നതെങ്ങനെയെന്നും പുറത്ത് വരുത്തിയതെങ്ങനെയെന്നും ഒക്കെ തന്നെ അദ്ദേഹമാണെന്ന് മാധ്യമങ്ങളെ വിശദീകരിച്ചത്. എന്നെ അല്ലേ, എന്നെ കുറിച്ചല്ലല്ലോ അദ്ദേഹം അത് പറഞ്ഞത്. അതല്ല, നിങ്ങൾ ആ ഭാഗത്തേക്ക് പോവാതെ എന്നെ നിങ്ങൾ പിന്തുടരേണ്ട കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് നിങ്ങളെ ഇങ്ങനെയായിട്ട് നടത്തിക്കുന്ന ശരിയില്ല. അവിടെയുള്ള കാര്യം ഈ 50 ഓഫർ കേട്ടപ്പോ ഞെട്ടലുണ്ടായ മൂന്ന് ഓണം ബമ്പറിന്റെ തുകയാ, മൂന്ന് ഓണം ബമ്പറിന്റെ തുകയാ, മൂന്ന് ഓണം ബമ്പറിന്റെ ആണോ? അല്ല, സീരിയസ് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഫാക്ട്സ് പറയുമ്പോൾ ഇത്തരം ഒരു ഒരു വിഷയത്തിൽ നമ്മൾ സീരിയസ് ആയിട്ട് പൊതുസമ്മേളനം സംസാരിക്കുമ്പോൾ ഇത്തരം ബാലിഷമായ ലളിതമായ തമാശ രൂപങ്ങളുടെ ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതാണല്ലോ.
സീരിയസ് ആയിട്ടുള്ള വിഷയമില്ല. കോവർ കുഞ്ഞുമോന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് അത് അങ്ങനെ വെട്ടിലാക്കുന്നില്ല. കോവർ കുഞ്ഞുമോൻ പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ്. എന്നെ വെട്ടിലാക്കാൻ എന്തിരിക്കുന്നു ഇതിനകത്ത്? അല്ല ഞാൻ ചോദിക്കട്ടെ, എന്നെ എന്തിനു? ഞാൻ എങ്ങനെയാ വെട്ടിലാകുന്നത്? നിങ്ങൾ ഇനിയും മനസ്സിലാകുന്നില്ലല്ലോ എനിക്കിത് എന്താ. ഞാൻ എങ്ങനെയാ വെട്ടിലാകുന്നത്? നിങ്ങളെ വെട്ടിലാക്കാൻ വിചാരിച്ചാൽ ഞാനാവോ? അങ്ങനെ നിങ്ങൾ ആക്കാൻ നോക്കണ്ട. അത് എഴുതിയ പത്രക്കാരൻ നിങ്ങളുടെ മനോരമ ഉണ്ടായിട്ടുമല്ലേ എഴുതിയത്? ഇങ്ങനെയുള്ള മനോരമ എന്തിനാ ഇപ്പൊ എഴുതിയെന്നാണ് മനോരമക്കാരൻ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? കൈരളി കൈരളി കൂറുമാറ്റത്തിന് സമീപിച്ചെന്ന് പറയുന്ന ആളും അതിലുണ്ടായിരുന്ന മറ്റൊരു കക്ഷി, താങ്കളൊപ്പം പറഞ്ഞ മറ്റൊരു കക്ഷി, കോവൂർ കുഞ്ഞുമോൻ അത് നിഷേധിച്ചു, രണ്ടുപേരും നിഷേധിക്കുന്നു, താങ്കൾ മാത്രമാണ് ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞു എന്താ, നിങ്ങൾ ഇതാണ് ഞാൻ പറയാത്ത, നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നതൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ. അതിനകത്ത് ആ സെന്റൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി വെക്കും. എന്നിട്ട് അത് ചോദിക്കും, ക്ലിയർ അല്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നു ചില കാര്യങ്ങൾ, അത് നിങ്ങൾ എന്നോട് ചോദിക്കും. ഞാൻ മുഖ്യമന്ത്രി അത് അങ്ങ് സമ്മതിക്കുകയാണ് ചെയ്തത്. ഞാൻ എന്താ പറയുക, സമ്മതിച്ചെന്നാണ് ഞാൻ എന്താ പറഞ്ഞത്? ഇന്ന് പത്രത്തിൽ വന്ന കാര്യത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചു. അത് ഇന്ന് വന്നതിന് ശേഷമാണ്, വാർത്ത വന്നതിന് ശേഷമാണെന്ന് ഞാൻ പറഞ്ഞു. അതുതന്നെയാണ് ഞാൻ സംസാരിക്കുന്നല്ലേ പറഞ്ഞത്. എന്ന് സംസാരിക്കും, ഞാൻ ഇന്ന് സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഇന്ന് വന്ന വാർത്തയെ കുറിച്ച് ബഹുമാന മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. പറയുന്ന വിഷയത്തെ കുറിച്ച്, വാർത്ത ഇന്നല്ലേ വന്നത്, പറയുന്ന വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചു എന്നല്ലേ പറഞ്ഞത്. ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ പരസ്യമായി മാധ്യമങ്ങളോട് പറയാവുന്നൊരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ആ പരിമിതി നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയും സമയമുണ്ടല്ലോ, വരട്ടെ. നിങ്ങൾ ഏതോ ഒരു ഒരു വാർത്ത സൃഷ്ടിച്ച് വാർത്തയെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നു. ഞാൻ അത് അഡ്മിറ്റ് ചെയ്തു. ഞാൻ എന്താണ്, ഞാൻ പറഞ്ഞത് വളരെ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയർ. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, നിങ്ങൾ മുതിർന്ന മാധ്യമപ്രവർത്തകരല്ലേ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അല്ല, മുഖ്യമന്ത്രി താങ്കൾ അതുമായി സംസാരിച്ചപ്പോൾ അതൊരു അന്വേഷണം നടത്താൻ അന്ന് തന്നെ പ്രഖ്യാപിക്കേണ്ട, കാരണം വെച്ചാൽ കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ്. ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഈ മാധ്യമത്തിലൊന്ന വാർത്തയെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞാൻ എനിക്കറിയുന്ന കാര്യം മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയാം. എനിക്കത് ഇപ്പൊ പറയാനുള്ളൂ. വാർത്തകൾക്ക് അന്വേഷണം വരട്ടെ, അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയല്ലേ? അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയല്ലേ? ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി ഞാൻ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ പറയണമെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോലെ ഇങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ എന്നെ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റുമോ? മുന്നണി യോഗത്തിൽ, മുന്നണി യോഗത്തിൽ ഞാൻ എന്തിനും ചർച്ച ചെയ്യണം? ഞാൻ ചോദിക്കട്ടെ, ഒക്ടോബർ സെപ്റ്റംബർ 3 മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങി അവരോട് ഇതാണ് പറഞ്ഞതെന്ന് ഇന്ന് പറഞ്ഞ ആളുകളല്ലേ ഇത് ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടിയിരുന്നത്? സെപ്റ്റംബർ 3 അവർ കണ്ടപ്പോഴാണ് ഈ വിഷയം പറഞ്ഞതെന്നാണ് ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്ത്, അതിനുശേഷം മുന്നണി യോഗം കൊണ്ടുവന്നപ്പോ അവരല്ലേ അത് തെറ്റായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംസാരം നടന്നിട്ടില്ല, അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ മുന്നണി യോഗത്തിൽ കൊണ്ടുവന്നില്ല എന്ന് നിങ്ങൾ അവരോടാ ചോദിക്കേണ്ടത്? എന്നോടല്ല ചോദിക്കേണ്ടത്. മുഖ്യമന്ത്രിക്ക് അത്ര വ്യക്തിപരമായി കത്ത് കൊടുത്തെന്നാ പറഞ്ഞത്. അതിനുശേഷം മുന്നണി യോഗങ്ങൾ ചേർന്നല്ലോ, 2 or 3 മുന്നണി യോഗങ്ങൾ ചേർന്നല്ലോ അതിനുശേഷം. എന്തേ നിങ്ങൾ ചോദിച്ച ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാത്ത എന്താ? ഇന്ന് പത്രക്കാരോട് മാധ്യമങ്ങളോട് ഈ മനോരമ വാർത്ത വരുന്നവരെ എന്തിന് കാത്തിരുന്നു 2 അദ്ദേഹമാണ് പറഞ്ഞത്. സെപ്റ്റംബർ 3 ഞങ്ങൾ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹമാണ് വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തിയുള്ളിലാണ് ഇപ്പൊ ഈ കൂടുതൽ ഈ വാർത്ത കൂടുതൽ സ്ഥിരീകരിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് 2 ഇത് പുറത്തിറങ്ങിയ മാധ്യമങ്ങളോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? 2 or 3 പ്രാവശ്യം കൂടി മുന്നണി യോഗത്തിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പൊ ഇത് പറയേണ്ടത് ഞാനാണ്, അഫക്റ്റഡ് പാർട്ടി അവരല്ലേ? മുന്നണി ബാധിക്കുന്ന ഒരു വിഷയമല്ല, സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയെ കൂടാതെ മുന്നണി കൺവീനർ എന്നൊരാളിന് എന്നെ ബാധിക്കുന്ന വിഷയമല്ല, മുന്നണിയെ ബാധിക്കുന്ന വിഷയമല്ല, മുന്നണിയെ ബാധിക്കുന്ന വിഷയമല്ല. ഇത് ഇത്തരം ഏർപ്പാടുകൾ നടത്തുന്നതാണ് അവരെ ബാധിക്കുന്ന വിഷയമാണ്. ഇത്തരം ഒരു ഏർപ്പാട് നടത്തുന്നത് ശരിയാണോ? അല്ല, ഇത്തരം ഒരു ഏർപ്പാട് ആര് നടത്തിയാലും ശരിയല്ല. ഇത്തരം ഒരു ഏർപ്പാട് ആര് നടത്തിയാലും, ഈ മനോരമ എന്ന് വന്ന വാർത്ത പോലുള്ള വിഷയത്തിൽ ആര് നടത്തിയാലും, MLA ആയിരിക്കണമെന്നില്ല, ആര് നടത്തിയാലും അത് ഗുരുതരമായ തെറ്റാണത്. അതിന് എന്താ സംശയമല്ലോ? കുഞ്ഞുമോൻ ഇത് ഓർമ്മയില്ലെന്നാണ്
എന്നോട് ചോദിക്കും ഞാൻ ഓർമ്മയിട്ടോ ചോദിച്ചത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്നോട് ചോദിക്കട്ടെ, 50 കോടി ഓഫറൊക്കെ പെട്ടെന്ന് മറന്നുപോകും. അത് അദ്ദേഹത്തോടല്ലേ ചോദിക്കേണ്ടത്, എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? കുഞ്ഞുപോൻ മറക്കുമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഒപ്പം ഇരുന്ന ആളായതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇത് ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ആരാ? ആരാ അങ്ങനെ പറയുന്നത്? പിന്നെ വാർത്തയിൽ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞതൊന്നും അല്ല ശ്രദ്ധിക്കുന്നതും കേൾക്കുന്നത്. ഇത് എല്ലാവരും കേട്ടോ, നിങ്ങൾക്ക് മാത്രം ഈ ശ്രദ്ധക്കുറവ് ഓർമ്മക്കുറവ് എങ്ങനെയാ വന്നത്? ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ അവിടെ ഒരു ആംബിഗ്വിറ്റി ഇല്ല എന്റെ സ്റ്റേറ്റ്മെന്റ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, മലയാള മനോരമയിൽ വന്ന വാർത്തയെ കുറിച്ച് ഞാനും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. ആ വിഷയം സംബന്ധിച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് സത്യസന്ധമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത് നിങ്ങൾ ഗ്രഹിക്കുക. എന്നെ എത്ര ചോദിച്ചാലും അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇപ്പൊ അതിനകത്ത് കൂടുതൽ വേറെ കാര്യങ്ങൾ മസാല ചേർത്ത് നിങ്ങൾ ഇടുന്നുണ്ട് ചോദ്യം. ഇടപാടുകൾ മുന്നോട്ട് വന്ന തോമസ്ക്ക് തോമസിനെതിരെ നടപടി വേണമെന്ന് താങ്കൾ ആവശ്യപ്പെടുന്നുണ്ടോ? അല്ല വരട്ടെ, അത് ഞാനല്ലോ ആവശ്യപ്പെടേണ്ടത്. സി, ഞാൻ മുഖ്യമന്ത്രി തോമസ് കെ തോമസിനെ പോലെ പ്രഗത്ഭരായ ഒരു എം എൽ എ, വലിയ ഒരു പാർട്ടിയുടെ നേതാവ്, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഞാനൊരു നടപടി ആവശ്യപ്പെടുന്നു. മുന്നണിയുടെ കെട്ടുറപ്പുള്ള മുഖ്യ കക്ഷികളുടെ ഉൾപ്പെടെയുള്ള കക്ഷികൾ ഒരുപാട് കിടക്കുകയില്ലേ? ഞാനെന്നെ ജാടിക്കുന്ന മുഖ്യമന്ത്രിയോട് പറഞ്ഞതിൽ കൂടുതൽ അതല്ലേ, ഞാനാ പറഞ്ഞതിനകത്ത് വന്നല്ലോ. ഞാൻ എന്നോട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ എനിക്കറിയുന്ന വിഷയങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തോമസ് കെ തോമസിന്റെ ഒരു അപ്രോച്ച് ഒരു തവണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആരുമായിട്ട് ഏത് അപ്രോച്ച് പറഞ്ഞു? അത് തന്നെ ഞാൻ പറഞ്ഞു. നിങ്ങളെ തുറന്ന് എന്താ പുറത്തു വെച്ചാൽ ഒരുപാട് അർത്ഥമുണ്ട് അതുകൊണ്ടാ പറഞ്ഞത്. വിഷയം ഞാൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ കൂടുതൽ വിശദീകരിക്കാൻ ഇപ്പൊ പരിമിതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എനിക്കൊരു ബഹുഭൂരിപക്ഷ മാധ്യമക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. എന്റെ പരിമിതി ഒരു മുന്നണി. അതായത് മുഖ്യമന്ത്രി അടക്കം പിന്നെ ഈ വാർത്ത വന്നതിന് ശേഷം താങ്കളോട് പറഞ്ഞു കൂടുതൽ പ്രതികരിക്കണ്ടോ? അങ്ങനെയാണോ? അല്ല ചോദിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. പിന്നെ ദോഷം പ്രതികരിക്കുമോ? ഞാൻ പ്രതികരിക്കുമോ? തോമസ് ഈ വാർത്ത വന്ന ശേഷം സി പി നേതൃത്വം താങ്കൾ ബന്ധപ്പെട്ടിരുന്നോ? എന്നെ എന്തിനു ബന്ധപ്പെടണം? സാക്ഷി ആണോ? സാക്ഷി ആവുമ്പോ ബന്ധപ്പെട്ടാ പോരെ. അദ്ദേഹം പറയുന്നത് തോമസ് ചാണ്ടി അങ്ങ് ഒരുപാട് വേട്ടയാടിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ പരിശോധിക്കും. അല്ല, അപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ വികസനത്തിന് അങ്ങ് മന്ത്രിയായിരുന്നപ്പോൾ ഒരു കത്ത് പോലും തന്നിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മന്ത്രിയായിരിക്കുമ്പോ ആരെല്ലാം എന്തെല്ലാം ശുപാർശകൾ നടത്തുന്നു ഉള്ളത്, ഒരു മന്ത്രിയായിരിക്കും നടന്ന കാര്യങ്ങൾ മന്ത്രിയായിരുന്ന ഒരാൾ വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതുണ്ട്. അതുകൊണ്ട് ഞാൻ ഐ റിസർവ് കമന്റ്സ്. അദ്ദേഹം പറഞ്ഞ തോമസ് കെ തോമസ് പറഞ്ഞ ഒരു കാര്യം, താങ്കൾ താങ്കളുടെ പാർട്ടിയിൽ തന്നെ മുതിർന്ന നേതാക്കളോട് തോമസ് കെ തോമസിനെതിരെ ടോർപ്പിട കരുതി വെച്ചിട്ടുണ്ട്, താമസിച്ച് പൊട്ടിക്കും എന്ന് പറഞ്ഞതായിട്ട് പറഞ്ഞു. എങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? മനോരമ വാർത്ത വന്നതിന് ശേഷമാണ് പറഞ്ഞത്. എം എൽ എക്ക് തന്നെ പണം നൽകി എന്നുള്ള ഓഫർ ചെയ്തു എന്നുള്ള കാര്യമാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എം എൽ എ മാർക്ക് ഓഫർ ചെയ്യുന്നുള്ള കാര്യമാണോ മുഖ്യമന്ത്രി? സീരിയസ് ആയിട്ട് ഒരു വിഷയമാണ് അത്. വാർത്ത പിന്നെ വാർത്ത പ്രസിദ്ധീകരിച്ചവരോടും ബാക്കി കാര്യങ്ങൾ നിങ്ങളൊക്കെ തന്നെ അന്വേഷിക്കണം. ഇത് അന്വേഷിച്ചു പോകേണ്ട ബാധ്യത എനിക്കില്ലല്ലോ. എനിക്ക് ആവശ്യമില്ല, എനിക്ക് ഈ വാർത്തയുടെ പിന്നാലെ പോകേണ്ട ആളല്ല ഞാൻ. രാവിലെ പോലെ ഞാൻ പ്രതികരിക്കില്ലല്ലോ. ഞാൻ ഇതിന്റെ വാർത്തയുടെ പിന്നാലെ പോകാൻ എന്റെ കാര്യം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വാർത്തയുടെ പിന്നാലെ പോകേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രതികരിക്കാം. ഒരു ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് അങ്ങനെയുണ്ട്, ഗൗരവകരമായ കാര്യമാണ്. അതുകൊണ്ട് അത് മുഖ്യമന്ത്രി അറിയിക്കണം എന്നുള്ള ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണോ അറിയിച്ചത്? മറ്റാരുടെയും കാര്യത്തിലുള്ള സംഭവം അറിഞ്ഞത് കൊണ്ട് അറിയിച്ചതാണെന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഭക്ഷണം, ഞാൻ എന്റെ ഭക്ഷണം അതേക്കുറിച്ച് പറഞ്ഞു. അല്ല, ഇതിന്റെ ഒരു കാര്യം തുടങ്ങിയപ്പോ താങ്കൾ പറയുന്നു കൂടുതൽ കാര്യം പറയാനില്ല മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. തോമസ് കെ തോമസ് നിഷേധിക്കുന്നു, ഓവർ കുഞ്ഞുമ്മൻ നിഷേധിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് മറുപടി പറയുന്നത് മുഖ്യമന്ത്രിയാണ്. പേര് പറഞ്ഞ രണ്ടെമ്പിള്ളമാർ ഒരാൾ അത് അംഗീകരിക്കുന്നു, ഒരാൾ നിഷേധിക്കുന്നു.
നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് ചോദ്യങ്ങൾക്ക് അതിനകത്തൊരു കൂട്ടം ഉത്തരങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു. അതിനെക്കുറിച്ചുള്ള എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞു. ഇപ്പോൾ പോരല്ലോ.